എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണം. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ വ്യത്യസ്ത ഹെഡ്സ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. ക്വസ്റ്റ്യൻ്റെ ക്ലാസ്സിഫിക്കേഷനെല്ലാം നമ്മൾ പഠിച്ചിരുന്നു. ശരി, ഇപ്പം നമ്മൾ ആ ക്ലാസ്സിഫിക്കേഷൻ വെച്ചിട്ട് ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് സംബന്ധിച്ച് നമ്മൾ നോക്കുന്നത്. അടുത്തൊരു ഹെഡിങ് ഉണ്ട്, കോസ്റ്റ് ഷീറ്റ്. കോസ്റ്റ് ഷീറ്റ് എന്നൊരു ഭാഗമുണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടുത്തെ കമ്പോണൻസ് ആദ്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ കോസ്റ്റിൻ്റെ ക്ലാസ്സിഫിക്കേഷൻ എല്ലാം ഓർക്കുന്നുണ്ടോ അല്ലേ. എല്ലാ ഭാഗങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിഫറെൻ്റ് ടൈപ്സ്. ആ ക്ലാസ്സിഫിക്കേഷൻസ് എല്ലാം ഇവിടെ ഇപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ വരുന്നുണ്ട്. കോസ്റ്റിൻ്റെ ഫോർമാറ്റ് ജസ്റ്റ് ഒന്ന് നോക്കിയേ. അതായത് ആദ്യമേ കമ്പോണൻസ് ഓഫ് കോസ്റ്റ് എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ സ്കോളേഴ്സിൽ ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ എക്സ്പെൻസ്, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് എങ്ങനെയാണ് ഈ കോസ്റ്റ് ഷീറ്റിൽ ഐറ്റംസിൽ കിട്ടുന്നതെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കേണ്ട കാര്യം. അപ്പോൾ ഈ മൂന്ന് ഐറ്റംസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മെയിൻ ഹെഡിങ് കിട്ടും. നോക്കിയേ, പ്രൈം കോസ്റ്റ് കണ്ടോ, പ്രൈം കോസ്റ്റ്. അതിനോടുകൂടി ഫാക്ടറി ഓവർഹെഡ്സ് ആഡ് ചെയ്യണം, ഫാക്ടറി ഓവർഹെഡ്സ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെയിൻ ഐറ്റം എന്താണ്? ഫാക്ടറി കോസ്റ്റ്. ദെൻ അടുത്തത് ആഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്. അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്താണ് നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ദെൻ ലാസ്റ്റ് ഐറ്റം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്. സെല്ലിംഗ് എക്സ്പെൻസും ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസും നമ്മൾ സെപ്പറേറ്റ് പഠിച്ചാണ്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. ഈ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്നുള്ള പോയിന്റിൽ നിങ്ങൾ ഒന്നുകൂടെ കുറിച്ച് വെക്കണം, കോസ്റ്റ് ഓഫ് സെയിൽസ് ഓർ ടോട്ടൽ കോസ്റ്റ് കുറിച്ച് വെച്ചോ. കോസ്റ്റ് ഓഫ് സെയിൽസിന് ടോട്ടൽ കോസ്റ്റ് എന്നും പറയാറുണ്ട്. എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയേ, പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഇവയെല്ലാം കോസ്റ്റിൻ്റെ ഭാഗമാണല്ലേ. അപ്പോൾ ഇവയെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ കോസ്റ്റാണ്. അതിന് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയും. അപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള ആകെ ചിലവിനെയാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നൊരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ലെങ്കിൽ സെയിൽസ് ലോസാണ്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസാണ്. അപ്പോൾ താഴെ സെയിൽസ് കണ്ടോ, സെയിൽസ്. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഇതിലൂടെ നമ്മൾ ടോട്ടൽ ചെയ്ത് കണ്ടുപിടിക്കും. ഏറ്റവും ലാസ്റ്റത്തെ ഐറ്റമായ സെയിൽസ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസും സെയിൽസും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും എന്ത്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. മനസ്സിലായോ, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. സപ്പോസ് കോസ്റ്റ് ഓഫ് സെയിൽസ് ഒരു 80,000 ആണെന്ന് കൂട്ടുക, സെയിൽസ് 100,000. അപ്പോൾ പ്രോഫിറ്റ് 20,000. മനസ്സിലായോ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സാധനം വിറ്റപ്പോൾ ഈ 100,000 രൂപ കിട്ടി, അതിന് മൊത്തം ചില 80,000. അപ്പോൾ അതിൻ്റെ ഡിഫറൻ അതിൻ്റെ കുറവെന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റ്. മനസ്സിലായോ? അതായത് കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെ ടോട്ടൽ കോസ്റ്റ്. സപ്പോസ് 80,000, നമുക്ക് സെയിൽസ് എന്ന് പറയുന്നത് 100,000 രൂപ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 20,000. അപ്പോൾ 20,000 പ്രോഫിറ്റ്, ഇനി നേരെ തിരിച്ചാണെങ്കിൽ ലോസ് എന്ന് പറഞ്ഞിരിക്കും. ശരി, ഇത് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കിയേ. ഇവിടെ മെറ്റീരിയൽ കൺസ്യൂംഡ് നമുക്ക് തന്നിരിക്കുന്നു, ലേബർ, എക്സ്പെൻസ്, ഫാക്ടറി ഓവർഹെഡ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്, സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, ഇത്ര തന്നിട്ടുണ്ട്. ഇനി 1,000 യൂണിറ്റ്സ് ഓഫ് സ്വിമ്മിംഗ് ക്യാബ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ആൻഡ് ഓൾ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് സോൾഡ് അറ്റ് 100 പെർ യൂണിറ്റ്. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസിനകത്ത് ഒരു 1,000 യൂണിറ്റ് സ്വിമ്മിംഗ് ക്യാബ്സ് നമുക്ക്, അതാണ് പ്രൊഡക്റ്റ്, 1,000 യൂണിറ്റ്. അത് വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ്? ഒരു യൂണിറ്റ് 100 രൂപയ്ക്ക്. അപ്പം 1,000 × 100 സെയിൽസ്. അപ്പോൾ സെയിൽസ് ഒന്നെങ്കിൽ നേരിട്ട് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കണ്ടുപിടിക്കണം. മനസ്സിലായോ? 1,000 യൂണിറ്റ് ഒരു യൂണിറ്റിന് 100 രൂപ നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് ടോട്ടൽ എത്ര രൂപ കിട്ടും? 1,000 × 100. മനസ്സിലായോ? അതാണ് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്. പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കണം, ഫാക്ടറി കോസ്റ്റ് കണ്ടുപിടിക്കണം, കോസ്റ്റ് പ്രൊഡക്ഷൻ, സെയിൽസ്, പ്രോഫിറ്റ്. ഇത് ചെയ്തിരിക്കുന്ന നോക്കിയാൽ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന അതേ ഫോർമാറ്റ് വെച്ചിട്ട് പോകുന്നതാണ്. മെറ്റീരിയൽ അറിയാം, ലേബർ, എക്സ്പെൻസ്, അതെല്ലാം കൂടെ മൂന്ന് കൂട്ടുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട മെയിൻ ഹെഡിങ് എന്താണ്? പ്രൈം കോസ്റ്റ്. അടുത്ത് അതിനോട് ഫാക്ടറി ഓവർഹെഡ്സ് ആഡ് ചെയ്യണം. ഫാക്ടറി ഓവർഹെഡ്സ് 5,000 നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട്, ഉണ്ടോ? ഫാക്ടറി ഓവർഹെഡ്സ് 5,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഫാക്ടറി ഓവർഹെഡ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്, കിട്ടുന്ന ഐറ്റം ഫാക്ടറി കോസ്റ്റ്. ഇതിന് മറ്റു പേരും കൂടെ ഉണ്ട് ഓർത്തിരിക്കുക. ഫാക്ടറി കോസ്റ്റിന് വർക്ക് കോസ്റ്റ് എന്നും പറയാറുണ്ട്, വർക്ക് കോസ്റ്റ് ഓർത്തിരിക്കുക, വർക്ക് കോസ്റ്റ്. അതിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ് ആഡ് ചെയ്യുന്നു. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും. ഇനി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് അല്ലേ, ടോട്ടൽ കോസ്റ്റ് കിട്ടും. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണ്? 70,000. സെയിൽസ് 100,000 എങ്ങനെ കിട്ടിയതാണ്? സെയിൽസ് 100,000, 1,000 യൂണിറ്റ് ഒരു യൂണിറ്റിന് 100 രൂപ വെച്ച്. അപ്പോൾ 1,000 × 100
ഒരു ലക്ഷം. അവിടെ നിന്ന് കുറിച്ച് നോക്കുക, 1000 × 100 ഒരു ലക്ഷം, അതാണ് സെയിൽസ്. അപ്പോൾ സെയിൽസ് എന്നുള്ള എമൗണ്ട് നമ്മൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് സെയിൽസ് നമ്മൾ കണ്ടുപിടിച്ചു, ഡിഫറൻസായ 30,000 പ്രോഫിറ്റ്. മനസ്സിലായോ? അതാണ് കോസ്റ്റ് ഷീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, കോസ്റ്റ് ഷീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഈ ഓർഡർ ഓഫ് ഐറ്റംസിൻ്റെ ഓർഡർ നമ്മൾ എന്ത് ചെയ്യരുത്, മാറ്റരുത്. ഓർഡർ ഒരിക്കലും നമ്മൾ മാറ്റരുത്. എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 ഐറ്റംസ് മെറ്റീരിയലില്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ എക്സ്പെൻസ്, ഇവ മൂന്നും കൂടെ കൂടും, പ്രൈം കോസ്റ്റ് കിട്ടും. അടുത്തത് വർക്ക് കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റിലെ വർക്ക് കോസ്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് സെയിൽസിലെ ടോട്ടൽ കോസ്റ്റ്, ദെൻ പ്രോഫിറ്റ് സെയിൽസ്. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. ഈ റൂട്ടിലാണ് നമ്മൾ ചെയ്യേണ്ടത്. എക്സാമ്പിൾ രണ്ടും കൂടെ നോക്കിയേ. നമ്മൾ കോസ്റ്റ് ഷീറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇനി ഒരു ചാപ്റ്ററും നമുക്ക് പഠിക്കാനുള്ളത്. കോസ്റ്റ് ഷീറ്റ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നിങ്ങളുടെ പുസ്തകത്തിലെ. നോക്കിയേ, 5-ാമത്തെ ചാപ്റ്റർ കോസ്റ്റ് ഷീറ്റാണ്, 5-ാമത്തെ ചാപ്റ്റർ. അപ്പോൾ നമ്മൾ അന്നേരം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇവിടെ ജസ്റ്റ് ഒന്ന് ഈ എക്സാമ്പിൾ മാത്രം ഒന്ന് നോക്കി നോക്കുക. 5-ാമത്തെ കോസ്റ്റ് ഷീറ്റാണ്. ശരി, എക്സാമ്പിൾ 2 നോക്കിയേ. ഇതുപോലെ തന്നെ തന്നിരിക്കുന്നു, ഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ, അതുപോലെ തന്നെ എക്സ്പെൻസ് എല്ലാം തന്നിട്ടുണ്ട്. അത് ഐറ്റംസ് എടുത്തിരിക്കുന്നു. നോക്കിയേ, മെറ്റീരിയൽ കൺസ്യൂംഡ് 2,60,000, അത് നമുക്ക് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്ന പേരാണ് മെറ്റീരിയൽ കൺസ്യൂംഡ്. ലേബർ എക്സ്പെൻസ് പ്രൈം കോസ്റ്റ് കിട്ടി. ദെൻ ഫാക്ടറി ഓവർഹെഡ്സ്. ഫാക്ടറി ഓവർഹെഡ്സിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ ഫാക്ടറി ഓവർഹെഡ്സ് നമുക്ക് നേരിട്ട് തരുമായിരുന്നു, ഇവിടെ ഫാക്ടറി ഓവർഹെഡ്സ് എന്നുള്ള ഐറ്റംസ് നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായോ? ഫാക്ടറി ഓവർഹെഡ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസുകളും, എന്ന് പറയുമ്പോൾ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസുകളും ഫാക്ടറി ഓവർഹെഡ്സാണ്. നോക്കി ശ്രദ്ധിക്കുക, ഉണ്ടോ? റിപ്പയർസ് ഓൺ പ്ലാന്റ്, മെഷീനറി, ഡിപ്രീസിയേഷൻ മെഷീനറി, ഫാക്ടറി റെൻ്റ്, റേറ്റ്സ്, ടാക്സ്, ഗ്യാസ് ആൻഡ് വാട്ടർ, വർക്ക്സ് മാനേജർ സാലറി. അപ്പോൾ ഈ ഐറ്റംസിൻ്റെ എല്ലാ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇവയെല്ലാം ഉൽപ്പാദന സ്ഥലത്തുണ്ടാകുന്ന കോസ്റ്റാണ് അല്ലേ, ഫാക്ടറിയിലുണ്ടാകുന്ന കോസ്റ്റാണ്. മനസ്സിലായോ? ഫാക്ടറിയിൽ ഉണ്ടാകുന്ന കോസ്റ്റാണ്. അപ്പോൾ ഈ ഫാക്ടറി ഓവർഹെഡ്സ് തിരിച്ചറിയാനുള്ളൊരു ഒരു മാർഗം, ഒന്നെങ്കിൽ ഈ ഫാക്ടറി എന്നുള്ളൊരു പദം അതിനകത്തുണ്ടാകും, അല്ലെങ്കിൽ ഫാക്ടറിയോട് ബന്ധപ്പെട്ടായിരിക്കും. ഇപ്പോൾ റെൻ്റ് എന്നുള്ളൊരു ഐറ്റം താഴെ വരുന്നുണ്ടോ? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിൻ്റെ റെൻ്റ് വരുന്നുണ്ട്, പക്ഷേ അത് സാധാരണ റെൻ്റാണ്, ഓഫീസ് റെൻ്റാണ്. എന്നാൽ ഈ റെൻ്റ് നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഫാക്ടറി റെൻ്റെന്നോ ഫാക്ടറി ഇൻഷുറൻസ് എന്നോ കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ഫാക്ടറി ഓവർഹെഡ്സിൽ എടുക്കുക. സെപ്പറേറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പം ഇനി താഴത്തെ നോക്കിയേ. താഴെയും ഗ്യാസ് ആൻഡ് വാട്ടർ തന്നിട്ടുണ്ട്, മുകളിലും ഗ്യാസ് ആൻഡ് വാട്ടർ തന്നിട്ടുണ്ട്. പക്ഷേ വ്യത്യാസം എന്താണ്? ഗ്യാസ് ആൻഡ് വാട്ടർ അല്ലെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസുകളും അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സിൽ എടുക്കണം. ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസുകളും ഫാക്ടറി ഓവർഹെഡ്സിൽ എടുക്കണം. ഇതാണ് വ്യത്യാസം. ഓഫീസ് സാലറി അതെല്ലാം വന്നിട്ടുണ്ട്. അപ്പം ഫാക്ടറി കോസ്റ്റ് എടുത്തു, അടുത്ത കോസ്റ്റ് പ്രൊഡക്ഷൻ കണ്ടുപിടിച്ചു, ടോട്ടൽ എടുത്തു. സെല്ലിംഗ്, സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ടുള്ള എക്സ്പെൻസ് നോക്കിയാൽ ക്യാരിയേജ് ആൻഡ് കാർട്ടേജ്, അതായത് സാധനങ്ങൾ വിൽക്കുകയും അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുള്ള എക്സ്പെൻസാണ് ക്യാരിയേജ്. ട്രാവലിംഗ് എക്സ്പെൻസ്, സെയിൽസ്മാൻ്റെ ട്രാവലിംഗ് എക്സ്പെൻസൊക്കെ സെല്ലിംഗ് എക്സ്പെൻസാണ്. ഇനി ട്രാവലേഴ്സ് സാലറി, കമ്മീഷൻ, ഇതെല്ലാം ആണ്. അപ്പം ഇവിടെയും മെയിൻ ഹെഡ്സ് മാറ്റമില്ല, പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് സെയിൽസ്, ഇതിന് മാറ്റമില്ല. അപ്പോൾ അത് മെയിൻ ഹെഡിങ് കിട്ടും. അതുപോലെ തന്നെ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. സെയിൽസ്, സെയിൽസ് 7 ലക്ഷം എങ്ങനെ കിട്ടി? ക്വസ്റ്റ്യൻ നേരിട്ട് തന്നിട്ടുണ്ട്, 7 ലക്ഷം എന്നുള്ള എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ സെയിൽസ് കിട്ടുന്നു. ഇതാണ്. അപ്പോൾ ഈ കോസ്റ്റ് ഷീറ്റിൻ്റെ ഈ ഫോർമാറ്റ് നമുക്ക് സിംപ്ലിഫൈ ഫോർമാറ്റ് ജസ്റ്റ് നോക്കുക. ഇനി കൂടുതലായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന പോലെ കൂടുതലായിട്ട് നമ്മൾ അവിടെ പഠിക്കും. മൊഡ്യൂൾ 5A നമ്മൾ കോസ്റ്റ് ഷീറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതിനകത്ത് ഇല്ലസ്ട്രേഷൻ 2 എണ്ണം ഉണ്ട്, പ്രാക്ടിക്കൽ പ്രോബ്ലം 2 എണ്ണം ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം. ഇതുപോലെ തന്നെയാണ്, ജസ്റ്റ് നോക്കിയാൽ മതിയാവും. ഈ രീതിയിൽ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെയുള്ള നോട്ടും ഈ ചാപ്റ്ററിൻ്റെ എല്ലാം കംപ്ലീറ്റ് ചെയ്തേക്കുക. ഈ ഇല്ലസ്ട്രേഷൻ പ്രാക്ടിക്കൽ പ്രോബ്ലം 1 ഉം 2 ഉം നിങ്ങൾ ഈ ദിവസത്തെ ക്ലാസ്സിന് ശേഷം അത് ചെയ്യണം. ക്വസ്റ്റ് ഷീറ്റാണ്, സിമ്പിളാണ്, തയ്യാറാക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ തന്നിരിക്കുന്ന പോലെയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് ഇഷ്ടം കിടക്കാം. അടുത്ത ചാപ്റ്റർ അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ്. അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ്. അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ മെറ്റീരിയലിനോട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഗുഡ്സ് ഓർ ആർട്ടിക്കിൾസ് യൂസർ ഇൻ മാനുഫാക്ചറിങ് എനി പ്രൊഡക്റ്റ് ഈസ് നോൺ ആസ് മെറ്റീരിയൽ. അതായത് നമ്മുടെ ഉൽപ്പാദനത്തോട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഏത് സാധനങ്ങളെയും നമ്മൾ മെറ്റീരിയൽസ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് കോസ്റ്റ്. ഇത് കോസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻ്റ് ആണ്.
എന്താണ് മെറ്റീരിയൽ കൺട്രോൾ, അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ. മെറ്റീരിയൽ കൺട്രോൾ ഈസ് ദ കൺട്രോൾ ഓഫ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ബൈ എലിമിനേറ്റിംഗ് വേസ്റ്റേജസ് ഇൻ പർച്ചേസിംഗ് സ്റ്റോറിങ് ആൻഡ് പ്രൈസിങ് ദ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് ടു ദ ഡിപ്പാർട്ട്മെൻ്റ് ഓർ കോസ്റ്റ് സെൻറ്റർ. അപ്പോൾ എന്താണ് മെറ്റീരിയൽ കൺട്രോൾ എന്നുദ്ദേശിക്കുന്നത്? മെറ്റീരിയലിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് മെറ്റീരിയൽ കൺട്രോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക? ബൈ എലിമിനേറ്റിംഗ് വേസ്റ്റേജസ് ഇൻ പർച്ചേസിംഗ് സ്റ്റോറിങ് ആൻഡ് പ്രൈസിങ്. മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്ന പല ഘട്ടങ്ങളുണ്ട്. ഒന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ, സ്റ്റോർ ചെയ്യുമ്പോൾ, പിന്നെ അത് നമ്മൾ ഉൽപ്പാദനത്തിന് വേണ്ടി ഇഷ്യൂ ചെയ്യുമ്പോൾ, ഈ സമയത്തെല്ലാം എന്ത് ചെയ്യുക? അതിനോടുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ മെറ്റീരിയൽസ് അല്ലെ വേസ്റ്റേജസ് എന്ത് ചെയ്യുക? പരമാവധി എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണെന്ത്? മെറ്റീരിയൽ കൺട്രോൾ. ഒരു ഡെഫിനിഷൻ താഴെയുണ്ട്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് കൺട്രോൾ ഓവർ ദ പ്രൊക്യൂർമെൻറ്റ് സ്റ്റോറേജ് ആൻഡ് യൂസേജ് ഓഫ് മെറ്റീരിയൽ സോ ആസ് ടു മെയിൻറ്റെയിൻ ആൻ ഈവൻ ഫ്ലോ ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയലിൻ്റെ തടസ്സമില്ലാത്ത സപ്ലൈ, ഈവൻ ഫ്ലോ, തടസ്സമില്ലാത്ത സപ്ലൈ ഉറപ്പുവരുത്താനായിട്ട് എന്ത് ചെയ്യുന്നു? മെറ്റീരിയലിൻ്റെ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ്? പ്രൊക്യൂർമെൻറ്റ്, പ്രൊക്യൂർമെൻ്റ് എന്ന് പറയുക പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ സമ്പാദിക്കുക. സ്റ്റോറേജ്, നമ്മൾ പർച്ചേസ് ചെയ്താൽ സൂക്ഷിക്കണം, എന്നിട്ട് സൂക്ഷിക്കുന്നതിന് ശേഷം എന്ത് ചെയ്യേണ്ടത്? അത് ഉപയോഗിക്കണം, നമ്മളത് ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കണം. ഈ മൂന്ന് സമയത്ത് ഏതൊക്കെയാണ്? പ്രൊക്യൂർ ചെയ്യുക, പർച്ചേസ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, യൂസ് ചെയ്യുക. ഈ മൂന്ന് സമയത്ത് നമ്മളതിനെ നിയന്ത്രിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? മെറ്റീരിയൽ കൺട്രോൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ബാക്കി മെറ്റീരിയലിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. നമ്മളിപ്പോൾ പഠിച്ച ചാപ്റ്ററിലുള്ളതാണ്, അത് ഡീറ്റെയിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ വീണ്ടും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് മെറ്റീരിയൽ ആണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ അറിയാലോ. എന്താണ് ക്ലിയർലി ട്രേസ്ഡ് ആൻഡ് ഐഡൻറ്റിഫൈഡ് ടു എ ജോബ്, പ്രൊഡക്റ്റ് ഓർ പ്രോസസ്. ഒരു പ്രൊഡക്റ്റിനോട് നേരിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നതാണ് മെറ്റീരിയലാണ് ഡയറക്റ്റ് മെറ്റീരിയൽ. ഇൻഡയറക്റ്റ് ആണല്ലോ. ആ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗോൾഡൻ ജ്വല്ലറി, ഷുഗർ കെയിൻ ഷുഗർ, ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ച എക്സാമ്പിൾസ് തന്നെയാണ്. ഇനി ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്താണ്? വിച്ച് കനോട്ട് ബി ട്രേസ്ഡ് ഇൻ ഓർ ഐഡൻറ്റിഫൈ ടു ജോബ്. ഒരു പ്രൊഡക്റ്റുമായിട്ട് നേരിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്ത എന്ത് പ്രൊഡക്റ്റ് മെറ്റീരിയലാണ്. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? പിന്നെ വുഡൻ ഫർണിച്ചർ മാനുഫാക്ചറിങ്, ദ കോസ്റ്റ് ഓഫ് നെയിൽസ് യൂസറ്, കോസ്റ്റ് ഓഫ് പോളിഷ്, ഗം, എക്സെട്ര. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടാണ്. ഒരു ഫർണിച്ചർ മെയിൻറ്റെയിൻ നിർമ്മിക്കുമ്പോൾ, ഒരു തടി കൊണ്ടുണ്ടാക്കുന്ന ഒരു ഫർണിച്ചർ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ തടി അതിൻ്റെ ഡയറക്റ്റ് മെറ്റീരിയലാണെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ആണിയോ അല്ലെങ്കിൽ ഗമ്മോ പശയോ ഇതൊക്കെ ഇൻഡയറക്റ്റ് മെറ്റീരിയലാണ്. ഡിഫറൻസ് നോക്കിയേ, അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്തൊക്കെയാണ്? മീനിങ്ങിലുള്ള ഡിഫറൻസ് നമുക്കറിയാം. അത് രണ്ടാമത് ചാർജ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചാർജ് ചെയ്യുന്നത്. ക്യാൻ ബി ഡയറക്റ്റ്ലി ചാർജ് ടു എ കോസ്റ്റ് സെൻ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് സെൻ്ററുമായിട്ടോ യൂണിറ്റിലുമായിട്ടോ നേരിട്ട് അതിന് ചാർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് മാറ്റും. ഇൻഡയറക്റ്റ് മെറ്റീരിയലോ, നോട്ട് ഡയറക്റ്റ്ലി ചാർജ് ടു കോസ്റ്റ് സെൻ്റർ. ഒരു കോസ്റ്റ് സെൻ്ററിലേക്ക് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ നേരിട്ട് ചെയ്യുന്നില്ല, മാറ്റുന്നില്ല. പാർട്ട് ഓഫ് ഇറ്റ്സ് ഫോം ഓഫ് പ്രൈം കോസ്റ്റ്. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ പ്രൈം കോസ്റ്റിൻ്റെ ഭാഗമാണ് അല്ലേ, പ്രൈം കോസ്റ്റിൻ്റെ ഭാഗമാണ്. ഇൻഡയറക്റ്റ് മെറ്റീരിയലോ ഓവർ ഹെഡ്സ്, മനസ്സിലായോ? ഓവർ ഹെഡ്സിൻ്റെ അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡ്സിൻ്റെ ഭാഗമാണ്. നേച്ചറോ, ഇറ്റ് വേരീസ് വിത്ത് വേരിയേഷൻ ഇൻ ദ ഔട്ട്പുട്ട്. ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ പ്രത്യേകത, അത് മെറ്റീരിയലിനനുസരിച്ച് അല്ല ഔട്ട്പുട്ടിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അത് മാറിക്കൊണ്ടിരിക്കും. ഔട്ട്പുട്ട് കൂടിയാൽ മെറ്റീരിയൽ കൂടേണ്ടി വരും. ഔട്ട്പുട്ട് വളരെ കുറവാണെങ്കിൽ അല്ലെങ്കിൽ സെയിൽസ് വളരെ കുറവാണെങ്കിൽ നമുക്ക് മെറ്റീരിയൽ കുറച്ച് മതിയാകും. എന്നാൽ ഇൻഡയറക്റ്റ് മെറ്റീരിയലോ, ഇറ്റ് ഈസ് എ നേച്ചർ ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഓർ സെമി വേരിയബിൾ കോസ്റ്റ്. ഇത് ഒരു തരത്തിൽ പറയാം ഫിക്സഡ് കോസ്റ്റിൻ്റെ നേച്ചറാണ്. എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടിനനുസരിച്ച് നമുക്ക് നേരിട്ട് മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ ഗമ്മും പോളിഷും ഒക്കെ ഔട്ട്പുട്ട് ഉണ്ടെങ്കിലും ഇല്ലാതൊക്കെ നമ്മൾ കുറച്ച് വാങ്ങിച്ച് വെച്ചേ പറ്റും അല്ലേ. അപ്പോൾ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ഫിക്സഡ് കോസ്റ്റ് ആണ്. ഇനി പ്രൊപ്പോർഷൻ, ഇറ്റ് ഫോംസ് എ മേജർ പ്രൊപ്പോർഷൻ ഓഫ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്റ്റിൻ്റെ ഉൽപ്പാദന ചെലവുമായിട്ട് അല്ലെ ഉൽപ്പാദനമായിട്ട് നേരിട്ടുള്ള അനുപാതമാണ്. എന്ന് പറയുമ്പോൾ ഇത്ര ശതമാനം അതിൻ്റെ ഡയറക്റ്റ് മെറ്റീരിയൽ ആയിരിക്കും. എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഭാഗത്തിൽ ഇത്ര ശതമാനമെങ്കിലും എന്തായിരിക്കും ഡയറക്റ്റ് മെറ്റീരിയൽ ആയിരിക്കും. ഇറ്റ് ഫോംസ് ഓൺലി എ മൈനർ പോർഷൻ. എന്നാൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയാലോ, അതിൻ്റെ മൊത്തത്തിലുള്ള പ്രൊഡക്റ്റിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ചെന്താണ്? മെറ്റീരിയൽ കോസ്റ്റ് എന്താണ് എന്ന് പഠിച്ചു. മെറ്റീരിയൽ രണ്ടായിട്ട് പഠിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ ഡിഫറൻസ് നമ്മൾ പഠിച്ചു. അടുത്തത് ഒബ്ജക്റ്റീവ്സ്, നീഡ്, അഡ്വാൻറ്റേജസ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ.
മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ നീഡ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇങ്ങനെ നമ്മൾ മെറ്റീരിയലിൻ്റെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഒരു ഒന്നാമത്തെ പ്രയോജനം, എൻഷുവർ റെഗുലർ സപ്ലൈ ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയലിൻ്റെ റെഗുലർ സപ്ലൈ ഉറപ്പ് വരുത്തും എന്ന് പറയുന്നത് തടസ്സങ്ങളില്ലാതെ നമുക്ക് മെറ്റീരിയൽസ് ഉറപ്പ് വരുത്തും. പ്രോപ്പർ മെറ്റീരിയൽ അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ മേക്സ് അവൈലബിൾ ആൻ അഷ്വേർഡ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ സോഴ്സ് ടു കീപ് ദ സൈക്കിൾ ഓഫ് പ്രൊഡക്ഷൻ ഗോയിങ് വിത്തൗട്ട് എനി ഇൻട്രപ്ഷൻ. അതായത് മെറ്റീരിയലിന് തടസ്സങ്ങളില്ലാതെ, നമ്മുടെ ഉൽപ്പാദന പ്രക്രിയ തടസ്സമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഈ മെറ്റീരിയൽ കൺട്രോൾ നമുക്ക് വേണം. അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി മെറ്റീരിയൽ. മെറ്റീരിയൽ കൺട്രോൾ ഹെൽപ്സ് ടു മേക്ക് അവൈലബിൾ റൈറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഓഫ് റിക്കോർഡ് ക്വാളിറ്റി വിതൗട്ട് എനി ഇൻട്രപ്ഷൻ. അതായത് ഒരു തടസ്സവുമില്ലാതെ യഥാർത്ഥത്തിലുള്ള ശരിയായ മെറ്റീരിയൽസിന് നമുക്ക് ലഭ്യമാക്കാൻ മെറ്റീരിയൽ കൺട്രോൾ ഉണ്ടെങ്കിൽ പറ്റും, അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ മേലുള്ള നിയന്ത്രണം ഉണ്ടെങ്കിൽ പറ്റും. റൈറ്റ് ടൈപ്പ്. അടുത്ത പർച്ചേസ് ഓഫ് ക്വാളിറ്റി മെറ്റീരിയൽ. അടുത്തെന്താണ്? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഏറ്റവും ക്വാളിറ്റി മെറ്റീരിയൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും. ക്വാളിറ്റി മെറ്റീരിയൽ പ്രിവെൻറ്റ്സ് ഓവർ സ്റ്റോക്കിങ്. ഓവർ സ്റ്റോക്കിങ് എന്ന് പറയുന്നത് എന്താണ്? കൂടുതലായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നത് അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മെറ്റീരിയൽ കൺട്രോൾ ഹെൽപ്സ് ടു റെഡ്യൂസ് ഓവർ സ്റ്റോക്കിങ് ഓഫ് മെറ്റീരിയൽ ആൻഡ് കോൺസിക്വൻസ് ബ്ലോക്കിംഗ് അപ്പ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ കൂടുതൽ മെറ്റീരിയൽ സൂക്ഷിച്ച് വെച്ചാൽ എന്ത് സംഭവിക്കും? അത് ഒഴിവാക്കാൻ പറ്റും, അതിൻ്റെ ആവശ്യമില്ല. രണ്ടാമത്തെ പ്രയോജനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ ബ്ലോക്കായി കിടക്കും, അല്ലെങ്കിൽ കൂടുതൽ സാധനം വാങ്ങിച്ചു വെച്ചാൽ കൂടുതൽ പൈസ മുടക്കണമല്ലോ. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അടുത്ത പർച്ചേസ് ഓഫ് ലോവസ്റ്റ് കോസ്റ്റ്. എഫക്റ്റീവ് അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ ഫെസിലിറ്റേറ്റ് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ ഈസ് അറ്റ് റീസണബിളി ലോ കോസ്റ്റ് വിതൗട്ട് അഫക്റ്റിംഗ് ക്വാളിറ്റി. അപ്പോൾ നമുക്ക് കൃത്യമായൊരു മെറ്റീരിയൽ കൺട്രോൾ ഉണ്ടെങ്കിൽ നമ്മുടെ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ ഏറ്റവും ചിലവ് കുറച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ചിലവുകൾ കുറയ്ക്കാൻ പറ്റും, എന്തിനെ ബാധിക്കാത്ത വിധത്തിൽ, വിതൗട്ട് അഫക്റ്റിംഗ് ക്വാളിറ്റി. അതിൻ്റെ ഗുണനിലവാരത്തെ ബാധിക്കാത്ത വിധത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. റെഡ്യൂസ് സ്റ്റോറേജ് കോസ്റ്റ്. പർച്ചേസ് ഓഫ് ഓൺലി ദ റെക്കോർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഹെൽപ്സ് ടു റെഡ്യൂസ് ലോസ് ഓഫ് ഒബ്സോളസൻസ് ഓഫ് മെറ്റീരിയൽ. ആവശ്യമുള്ള സാധനങ്ങൾക്ക് വേണ്ടി മാത്രം വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്താണ് പ്രയോജനം? ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കുമ്പോൾ ഒബ്സോളസൻസ് എന്നുള്ള ഒരു കാര്യം ഒഴിവാക്കാൻ പറ്റും. ഒബ്സോളസൻസ് എന്ന് പറയുന്നത് എന്താണ്? കാലഹരണപ്പെട്ട് പോവുക. അപ്പം സാധനങ്ങളൊക്കെ ചിലപ്പോൾ കാലഹരണപ്പെട്ട് പോയേക്കാം, അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഈ സാധനങ്ങൾ എന്ത് ചെയ്തേക്കാം, ചിലപ്പോൾ അത് നശിച്ചു പോയേക്കാം, അത് ഒഴിവാക്കാൻ പറ്റും. അടുത്ത് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു ദ മാനേജ്മെൻറ്റ്. അടുത്തെന്താണ്? മാനേജ്മെൻറ്റിന് കൃത്യമായ വിവരങ്ങൾ കൊടുക്കുന്നു. പ്രോപ്പർ അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ പ്രൊവൈഡ്സ് മാനേജ്മെൻറ്റ് വിത്ത് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഇറ്റ്സ് അവൈലബിലിറ്റി. കൃത്യമായിട്ടൊരു മെറ്റീരിയൽ കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് മാനേജ്മെൻറ്റിന് കൃത്യമായ വിവരങ്ങൾ, ഡേറ്റാസ് കൊടുക്കാൻ പറ്റും. എന്തൊക്കെ സാധനങ്ങൾ സ്റ്റോക്കുണ്ട്, എന്തൊക്കെയാണ് ഇല്ലാത്തതെന്ന് സംബന്ധിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ നീഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ. അടുത്ത സ്റ്റെപ്സ് ഫോർ മെറ്റീരിയൽ കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റേജസ്. മെറ്റീരിയൽ കൺട്രോൾ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ മേലെ നമ്മൾ നിയന്ത്രിക്കുന്നതിന് നമുക്ക് ഏതൊക്കെ സ്റ്റെപ്സുകളുണ്ട്, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവയുടെ മേലെ നിയന്ത്രണം ചെലുത്താൻ കഴിയുന്നത്, അതിന് നമുക്ക് ചില സ്റ്റെപ്സുകളിലൂടെ, കൃത്യമായ സ്റ്റെപ്സുകളിലൂടെ പോകണം. ഫസ്റ്റ് പർച്ചേസ് കൺട്രോൾ ഉണ്ടോ? ഫസ്റ്റ് വേണം ഏതാണ്? പർച്ചേസ് കൺട്രോൾ. പർച്ചേസ് കൺട്രോൾ എന്താണ്? പർച്ചേസ് കൺട്രോൾ, പർച്ചേസ് കൺട്രോൾ ഇസ് ദ കൺട്രോൾ ഓഫ് ദ മെറ്റീരിയൽ ത്രൂ ദ സിസ്റ്റമാറ്റിക് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ സോ ദാറ്റ് റൈറ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആർ മെയ്ഡ് അവൈലബിൾ അറ്റ് ദ റൈറ്റ് ടൈം, റൈറ്റ് ക്വാണ്ടിറ്റി അറ്റ് ദ റൈറ്റ് ടൈം. പർച്ചേസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് സിസ്റ്റമാറ്റിക് ആക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആക്കുക? റൈറ്റ് ക്വാളിറ്റി മെറ്റീരിയൽ, റൈറ്റ് ക്വാണ്ടിറ്റി അറ്റ് റൈറ്റ് ടൈം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ശരിയായ അളവിൽ വേണ്ട ശരിയായ സാധനങ്ങൾ ശരിയായ സമയത്ത് കിട്ടുക, ഇതിന് വേണ്ടിയിട്ടാണ് ഈ പർച്ചേസ് കൺട്രോളിനെ നമ്മൾ ക്രമീകരിക്കുന്നത്. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് പർച്ചേസിംഗ് ഇസ് ദാറ്റ് ഓഫ് ദ പർച്ചേസ് മാനേജർ ഇൻ ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ പർച്ചേസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആർക്കാണ്? പർച്ചേസ് മാനേജർക്കാണ്. ഒരു ബിസിനസ്സിലേക്ക് ആവശ്യമായ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം പർച്ചേസ് മാനേജർക്കാണ്. ശരി, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വിച്ച് ഈസ് ഇൻട്രസ്റ്റഡ് വിത്ത് ദ ഡ്യൂട്ടി ഓഫ് ദ പർച്ചേസിംഗ് മെറ്റീരിയൽ. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സാധനങ്ങൾ, ആവശ്യമുള്ള സാധനങ്ങൾ, ഒരു ബിസിനസ്സിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമുള്ള, ഉത്തരവാദിത്തം പരമേൽപ്പിക്കപ്പെട്ട, ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇഫ് ദ സൈസ് ഓഫ് ബിസിനസ് കൺസേൺസ് പെർമിറ്റ്സ് ദർ ഷുഡ് ബി എ സെപ്പറേറ്റ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് പർച്ചേസിംഗ് ഓൾ ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഷുഡ് ബി
ഇൻട്രസ്റ്റഡ് ടു ദിസ് ഡിപ്പാർട്ട്മെൻ്റ്. അപ്പോൾ ബിസിനസ് സ്ഥാപനത്തിൻ്റെ സൈസ് അനുസരിച്ച് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ഒരു സെപ്പറേറ്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് അവർ രൂപീകരിച്ചേക്കാം. എന്ന് പറയുമ്പോൾ ഓൾ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഷുഡ് ബി ഇൻട്രസ്റ്റഡ് ടു ദിസ് ഡിപ്പാർട്ട്മെൻ്റ്. ഈ സ്ഥാപനത്തിലേക്ക് ആവശ്യം എല്ലാ മെറ്റീരിയൽസും പർച്ചേസ് ചെയ്യുന്ന ആരായിരിക്കും, ഈ ഒരു സെപ്പറേറ്റ് പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. ദ ഹെഡ് ഓഫ് ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് യൂഷ്വലി നോൺ ആസ് ദ പർച്ചേസ് മാനേജർ. ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിനെ പലപ്പോഴും എന്താണെന്ന് പറയുന്നത്, പർച്ചേസ് മാനേജർ അല്ലെങ്കിൽ ചീഫ് ബയർ അല്ലെങ്കിൽ പർച്ചേസ് ഡയറക്ടർ എന്നാണ് പറയുന്നത്. പർച്ചേസ് ഡയറക്ടർ. ഫങ്ഷൻസ് ഡ്യൂട്ടീസ് ഓഫ് പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ പർച്ചേസ് മാനേജർ. ഒരു പർച്ചേസ് മാനേജർ അല്ലെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ധർമ്മങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്. ദ പർച്ചേസ് മാനേജർ ഈസ് ഇൻട്രസ്റ്റഡ് വിത്ത് ഓൾ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. എല്ലാ പ്രവർത്തനങ്ങളും പർച്ചേസിനോട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇയാൾ നിർവഹിക്കുന്നുണ്ട്. ആ ഹെഡിങ് നോക്കിയ ഒന്ന്, പ്രിപ്പറേഷൻ ഓഫ് പർച്ചേസ് ബഡ്ജറ്റ്. പ്രിപ്പറേഷൻ ഓഫ് പർച്ചേസ് ബഡ്ജറ്റ്, നമുക്ക് വേണ്ട സാധനങ്ങളുടെ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നുണ്ട്. ദ പർച്ചേസ് മാനേജർ ഇൻ ദ കൺസൾട്ടേഷൻ വിത്ത് ദ പ്രൊഡക്ഷൻ മാനേജർ ഹാസ് ടു പ്രിപ്പയർ പർച്ചേസ് ബഡ്ജറ്റ്. പ്രൊഡക്ഷൻ മാനേജറുമായിട്ട് എന്ത് ചെയ്യണം, കൺസൾട്ട് ചെയ്തിട്ട് സാധനങ്ങൾ പർച്ചേസ് ബഡ്ജറ്റ് തയ്യാറാക്കണം. പ്രൊഡക്ഷൻ മാനേജറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് പർച്ചേസ് ബഡ്ജറ്റ് തയ്യാറാക്കണം. എത്രത്തോളം സാധനങ്ങൾ മേടിക്കണം, എത്ര തുക വേണം എന്നൊക്കെയാണ് ഈ പർച്ചേസ് ബഡ്ജറ്റിൽ തയ്യാറാക്കുന്നത്. അടുത്ത, റിസീവിങ് പർച്ചേസ് റിക്വസ്റ്റേഷൻ. ദ പർച്ചേസ് മാനേജർ ഹാസ് ടു റിസീവ് ദ പർച്ചേസ് റിക്വസ്റ്റേഷൻ ബിഫോർ പർച്ചേസിങ് എനി മെറ്റീരിയൽ. ഏതെങ്കിലും സാധനങ്ങൾ മെറ്റീരിയൽ വാങ്ങിക്കുന്നതിന് മുമ്പ് പർച്ചേസ് റിക്വസ്റ്റേഷൻ കിട്ടിയെന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ ഇത്ര സാധനങ്ങൾ മേടിക്കണമെന്നുള്ള ഒരു ആവശ്യകത, അല്ലെങ്കിൽ ഒരു അറിയിപ്പ്, അല്ലെങ്കിൽ ഒരു അപേക്ഷ, ഇതാണ് പർച്ചേസ് റിക്വസ്റ്റേഷൻ. എന്താണ് പർച്ചേസ് റിക്വസ്റ്റേഷൻ്റെ മീനിങ്? ഇറ്റ്സ് എ ഫോർമൽ റിക്വസ്റ്റ് റിസീവ്ഡ് ബൈ ദ പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രം ദ സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ടു പർച്ചേസ് എ പർട്ടിക്കുലർ മെറ്റീരിയൽ. ഒരു പ്രത്യേക മെറ്റീരിയൽ വേണമെന്നുള്ളതിൻ്റെ ഒരു ഔദ്യോഗികമായ ഒരു ആവശ്യം, ഫോർമൽ റിക്വസ്റ്റ്. എവിടെ നിന്ന് വരുന്ന? ഫ്രം ദ സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഒന്നെങ്കിൽ സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ വരുന്ന ഒരു ഔദ്യോഗികമായ ഒരു ആവശ്യപ്പെടലാണ് എന്ത്, പർച്ചേസ് റിക്വസ്റ്റേഷൻ. അപ്പോൾ അത് കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യാവുള്ളൂ, സാധനങ്ങൾ എന്തായിരുന്നാലും അത് വാങ്ങിക്കാവുള്ളൂ. അസർട്ടൈൻ ദ സോഴ്സ് ഓഫ് മെറ്റീരിയൽ. ദ സോഴ്സ് ഓഫ് മെറ്റീരിയൽ ഈസ് ആർ അസർട്ടൈൻഡ് ബൈ ദ ഇൻവൈറ്റിംഗ് ടെൻഡേഴ്സ് ഫ്രം ദ സപ്ലയേഴ്സ്. അടുത്തതായിട്ട് എന്ത് ചെയ്യണം, ഈ മെറ്റീരിയൽസിൻ്റെ ഒരു റിക്വസ്റ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എവിടെ നിന്ന് ഈ സാധനങ്ങൾ കിട്ടും എന്നുള്ളതിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ ഉറവിടം നമ്മൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ടെൻഡേഴ്സൊക്കെ ക്ഷണിക്കണം, ടെൻഡർ അല്ലെങ്കിൽ കൊട്ടേഷൻസ് ക്ഷണിക്കണം. അടുത്ത്, സെലക്ടിങ് ദ സപ്ലൈ. ഫ്രം ദ കൊട്ടേഷൻസ് റിസീവ്ഡ് അഗൈൻസ്റ്റ് ടെൻഡേഴ്സ് ഇഷ്യൂഡ് എ സപ്ലയർ ഹൂ ഓഫേഴ്സ് ബി ഓഫർ ബെസ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഈ സെലക്ടഡ്. ഇപ്പോൾ നമ്മൾ ടെൻഡർ ക്ഷണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ടീഷൻസോട് ഏറ്റവും യോജിക്കുന്ന ഒരു സപ്ലയറെ സെലക്ട് ചെയ്യണം. അതാണ് അടുത്ത കണ്ടീഷൻ, അടുത്ത സ്റ്റെപ്പ്, സെലക്ടിങ് ദ സപ്ലയർ. ഇഷ്യൂ ഓഫ് പർച്ചേസ് ഓർഡർ. എന്താണ് ഈ പർച്ചേസ് ഓർഡർ? ഈസ് ഇഷ്യൂഡ് ടു ദ സെലക്ടഡ് സപ്ലയർ. നമ്മളിങ്ങനെ തിരഞ്ഞെടുത്ത സപ്ലയർ അല്ലെങ്കിൽ നമുക്ക് തരാൻ തയ്യാറുള്ള നമ്മുടെ ടേംസ് ആയിട്ട് യോജിക്കുന്ന സപ്ലയർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർ സാധനങ്ങൾ സപ്ലൈ ചെയ്യാനുള്ളൊരു ഓർഡർ കൊടുക്കുന്നു. അടുത്ത, എക്കണോമിക് പർച്ചേസ്. പർച്ചേസ് ഓഫ് മെറ്റീരിയൽ ഷുഡ് ബി മെയ്ഡ് സിസ്റ്റമാറ്റിക് ആൻഡ് എഫക്റ്റീവ് സോ ആസ് ടു എൻഷുർ ദ പർച്ചേസ് പ്രൈസ് പെർ യൂണിറ്റ് ബി ലോസ്റ്റ്. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഏറ്റവും എക്കണോമിക് ആയിരിക്കണം, അല്ലെങ്കിൽ ഏറ്റവും ലാഭകരമായിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ഒരു യൂണിറ്റിന് ഏറ്റവും ചിലവ് കുറഞ്ഞുള്ള ഒരു സാധനമായിരിക്കണം, അല്ലെങ്കിൽ ആ വിധത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സാധനങ്ങൾ വാങ്ങേണ്ടത്. മിനിമം ഇൻവെസ്റ്റ് ഇൻ മെറ്റീരിയൽസ്. ഓൺലി ദ റെക്കോർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഷുഡ് ബി പർച്ചേസ്ഡ് സോ ദാറ്റ് ദർ ഷുഡ് ബി ഷുഡ് നോട്ട് ബി ബ്ലോക്കിംഗ് അപ്പ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ സ്റ്റോക്ക്. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, വാങ്ങിക്കാവുള്ളൂ. അതുകൊണ്ടാണ് മിനിമം ഇൻവെസ്റ്റ്മെൻ്റ്, മെറ്റീരിയലിൽ പരമാവധി മിനിമം ലെവലിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അത്രയും അതിനുശേഷം അത്ര സാധനം നമ്മൾ വാങ്ങിക്കാവുള്ളൂ. അങ്ങനെ ചെയ്താലും എന്ത് സംഭവിക്കും, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഓവറായിട്ട് എന്ത് ചെയ്തേക്കാം, ഇതിനകത്ത് ബ്ലോക്ക് ചെയ്തേക്കാം. അടുത്തത്, ബെറ്റർ എട്ട്, പർച്ചേസ് ഓഫ് ക്വാളിറ്റി മെറ്റീരിയൽ. ക്വാളിറ്റി മെറ്റീരിയൽസ് മസ്റ്റ് ബി പർച്ചേസ്ഡ് സോ ദാറ്റ് ദ വേസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഷുഡ് ബി മിനിമം. നമ്മൾ ഏറ്റവും ഗുണനിലവാരമുള്ള സാധനങ്ങൾ വാങ്ങിക്കണം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ ഒരുപക്ഷെ വേസ്റ്റായിട്ട് പോയേക്കാം. ബെറ്റർ സപ്ലൈ റിലേഷൻഷിപ്പ്. ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ബി ഡെവലപ്പ് എ ഗുഡ് സപ്ലൈ റിലേഷൻഷിപ്പ് ടു എൻഷുർ ദ ബെസ്റ്റ് ടേംസ് ഓഫ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ. നമുക്ക് സാധനങ്ങൾ തരുന്നവരുമായിട്ടുള്ളൊരു നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം, ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു എപ്പോൾ സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരിൽ നിന്നും വാങ്ങിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു ഒരു ഗുഡ് സപ്ലയർ റിലേഷൻഷിപ്പ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ പർച്ചേസ് മാനേജർ ഡെവലപ്പ് ചെയ്യണം. അടുത്ത ഡെവലപ്പ് ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് സപ്ലൈ. ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഷുഡ് ബി ഡെവലപ്പ് ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് സപ്ലൈ സോ ദാറ്റ് മെറ്റീരിയൽസ് മേ ബി പർച്ചേസ് ഫ്രം ദോസ് ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഇഫ് പർട്ടിക്കുലർ സപ്ലയർ ഫെയിൽസ് ടു സപ്ലൈ ദ മെറ്റീരിയൽ. ഓൾട്ടർനേറ്റീവ് സോഴ്സ് എന്ന് പറയുന്നത് എന്താ അർത്ഥം, നമുക്ക് സാധനങ്ങൾ കിട്ടാനുള്ള മറ്റ് വഴികളും കൂടെ അന്വേഷിക്കണം. നമുക്കൊരു സപ്ലയർ ഉണ്ട്, പക്ഷേ ഏതെങ്കിലും വിധത്തിൽ അയാൾ സപ്ലൈ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് അയാൾ തരാൻ പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യും, നമുക്ക് ഉൽപ്പാദനം തടസ്സപ്പെട്ടു പോകരുത്. അതുകൊണ്ട് നമുക്ക് അതിനൊരു ഒരു പകരം സംവിധാനം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കണ്ടെടുത്ത് വെക്കണം. ഡെവലപ്പ് ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് സപ്ലൈ, സാധനങ്ങൾ കിട്ടാനുള്ള ഒരു പകരം ഉറവിടവും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ക്രമീകരിച്ച് വെക്കണം. അപ്പം ഇത്തരം കാര്യങ്ങളാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമായിട്ട് പറയുന്നത്. ഇത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങളെന്ന് പറയുമ്പോൾ പർച്ചേസ് മാനേജറുടെ ഉത്തരവാദിത്തവും ഇതുതന്നെയാണ്. അപ്പം പർച്ചേസ് മെറ്റീരിയൽ പർച്ചേസിനോട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, പർച്ചേസ് കൺട്രോൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു, അത് ചെയ്യാനുള്ള ഉത്തരവാദിത്തം പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനാണ്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ പർച്ചേസ് മാനേജറുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ഡ്യൂട്ടീസ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾ നോട്ട് എഴുതേണ്ടത്.